ആയിട്ട് കേട്ടോണ്ടിരിക്കുന്ന വാക്കാണ് ഈ ജിഹാദ് ജിഹാദ് എന്ന് പറയുന്നത്. സത്യത്തിൽ എന്തുട്ടി ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇത് എത്ര തരണ്ട് ഏതൊക്കെയാണ്? എനിക്ക് തോന്നുന്നത് ഇനി വരണ കാലത്ത് ഭാവി തലമുറകൾക്ക് പഠിക്കാനും ഗവേഷണം നടത്താനും വേണ്ടി വന്ന പഠനേതര പ്രവർത്തനത്തിനുമൊക്കെ വമ്പിച്ച സാധ്യതകൾ തുറന്നിടുന്ന ഒരു വിഷയമായി മാറുകയാണ് ജിഹാദ്. നാളെ ബാച്ചിലർ ഓഫ് ജിഹാദും മാസ്റ്റേഴ്സ് ഓഫ് ജിഹാദും പഠന വിഷയമായി വരില്ലെന്ന് ആർക്കറിയാം? എന്താണ് ജിഹാദ് എന്ന് വെറുതെ ഒന്ന് അന്വേഷിച്ചു പോയപ്പോൾ നമ്മുടെ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, ചാമ്പേഴ്സ് തുടങ്ങിയ നിഘണ്ടുവിൽ കണ്ടുപിടിച്ചത് വിശുദ്ധ യുദ്ധം എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ. പക്ഷേ ഈ അർത്ഥമൊന്നും പോരാതെ വരികയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. തീവ്രവാദികൾക്ക് മാത്രമായി ചാർത്തപ്പെട്ട ഈ ജിഹാദ് എന്ന പട്ടം ഇന്ന് കേരളത്തിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ഇത്രയും കാലം ലവ് ജിഹാദായിരുന്നു ചർച്ചയെങ്കിൽ അടുത്തിടെ കേരളത്തിൽ പുതിയൊരു ജിഹാദിനും സ്ഥാനം കൊടുത്തു, നർക്കോട്ടിക് ജിഹാദ്. ഇത്തവണ ഭാഷയ്ക്കും സംസ്കാരത്തിനും ഈ സംഭാവന നൽകിയത് ഒരു വൈദികനായിരുന്നു എന്ന് മാത്രം. കേരള രാഷ്ട്രീയത്തിൽ നർക്കോട്ടിക് ജിഹാദ് ഉണ്ടാക്കിയ ഭൂകമ്പം കെട്ടടങ്ങും മുൻപാണ് ഡൽഹി സർവകലാശാലയിലെ പ്രൊഫസർ രാകേഷ് കുമാർ പാണ്ഡെ പുതിയൊരു ജിഹാദ് കൂടി കണ്ടെത്തുന്നത്, മാർക്ക് ജിഹാദ്. കേരളത്തിലെ സ്കൂളുകളിലെ കുത്തിയിരുന്ന് പഠിച്ചിട്ട് മുഴുവൻ മാർക്കും വാങ്ങിയിട്ട് ഉന്നത പഠനത്തിന് ഡൽഹിയിലേക്ക് ഇമ്മിണി വലിയ പ്രതീക്ഷകളോടെ വണ്ടി കയറുന്ന വിദ്യാർത്ഥികള് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈയടക്കുകയാണെന്ന വിചിത്രമായ ജിഹാദ് അനുഷ്ഠിക്കുകയാണെന്നാണ് നമ്മുടെ ഗഡിയുടെ കണ്ടുപിടുത്തം. കേരളത്തിലെ കുട്ടികളുടെ പഠന നിലവാരവും പല വിദ്യാലയങ്ങളിലെയും 100% മാർക്കുമായി ബന്ധമുണ്ടോ എന്നത് മറ്റൊരു ചർച്ച. പഠന നിലവാരത്തെ എതിർത്തോളൂ, പക്ഷേ എന്തിനും ഏതിനും മതത്തെയും വിശ്വാസങ്ങളെയും കോർത്തിണക്കി കേരള വിരുദ്ധത പടർത്തുന്ന ഈ നടപടിക്കെതിരെ പല ഇടതുപക്ഷ നേതാക്കളും ഇതിനെതിരെ രംഗത്ത് വന്നു. വമ്പിച്ച തമ്മിലടിയും പോരുകളും തൊഴുത്തിൽ കുത്തും കാലുവാരലും നടക്കുന്നതിനിടെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന് ഇത്തരം നിസ്സാരമായ ചർച്ചകൾക്ക് പാഴാക്കാൻ തീരെ സമയമില്ല. ദോഷം പറയരുതല്ലോ, ഒരു പ്രസ്ഥാനം തന്നെയായ ശശി തരൂർ ശക്തമായ ഭാഷയിൽ ഈ വിഷയത്തിൽ അപലപിച്ചിരുന്നു. കോൺഗ്രസിൽ തമ്മിലടി, കാഴ്ചക്കാരായി വെറുതെ ഇരിക്കുന്ന BJP മറുവശത്ത്, CPM-ലാകട്ടെ ഇത് സമ്മേളന കാലഘട്ടവും. അടുത്ത ജിഹാദ് വിവാദത്തിനായി നമുക്ക് കാതോർത്തിരിക്കാം.